നമസ്കാരം, മലയാളി വാർത്ത ഹോമാ ലൈഫിലേക്ക് സ്വാഗതം. കൊറോണ പിടിപെട്ടിട്ടും അതിനെ കീഴടക്കിയവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ അനുഭവം നാം അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോഴിതാ കൊറോണ പോസിറ്റീവായ ഒരു വ്യക്തി നെഗറ്റീവാകുന്നതുവരെയുള്ള അവസ്ഥ കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നു. കുറിപ്പിന്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെ: കൊറോണ ഒരു നെഗറ്റീവ് കഥ. നെഗറ്റീവാകാൻ പോസിറ്റീവ് മനസ്സോടെ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ ഞാനും ഓർത്തെടുക്കട്ടെ. March 28 ഞാൻ ക്വാറന്റീനിലാകുമ്പോൾ എന്തോ കുറച്ചു നാളത്തെ മടുപ്പ് മാറി കിട്ടട്ടെ എന്ന് കരുതി ഞാൻ റൂമിൽ കയറി. ഉറക്കം മാത്രമായിരുന്നു ആകെ പരിപാടി. ഇടയ്ക്ക് എവിടെയോ ഒന്ന് വായിക്കും, അത്രമാത്രം. കുറച്ചു ദിവസം കഴിഞ്ഞ് കമ്പനിയിൽ നിന്നും കോൾ വന്നു, എല്ലാവരും കൊറോണ ടെസ്റ്റ് ചെയ്യണം. പുറത്തു പോകാനുള്ള മടി കാരണം ഞാൻ പോയില്ല. അങ്ങനെ April 15 ഞാൻ 3 ഫ്രണ്ട്സുമായി പോയി ടെസ്റ്റ് ചെയ്തു. അങ്ങനെ 14 ദിവസം കഴിഞ്ഞു. ലാസ്റ്റ് ഞാനും ഹാപ്പി ആയിരുന്നു, എല്ലാവരോടും പറഞ്ഞു നെഗറ്റീവാണ്. എന്നാലും ഒരു റിസൾട്ട്, എന്താ വരാത്തെ. പിന്നീട് ഹോസ്പിറ്റലിൽ തിരക്കി, അപ്പോൾ പറയുന്നു ഇത് പോസിറ്റീവാണെന്ന്. അപ്പോൾ എനിക്ക് കോൾ വന്നു, HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണ്, പുറത്തെങ്ങും ഇറങ്ങരുത്, അവർക്കൊരു സംശയമുണ്ട്, പോസിറ്റീവാണെന്ന്. ഞാൻ തിരിച്ചു പറഞ്ഞു, പറഞ്ഞാൽ ഒക്കുമോ, ടെസ്റ്റ് റിസൾട്ട് കിട്ടാതെ എങ്ങനെ പറയും. വൈകിട്ട് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, പോസിറ്റീവ്. ഞാൻ അറിയാതെ തന്നെ 15 ദിവസമായി ഞാനൊരു കോവിഡിയൻ ആയതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിച്ചില്ല. നിർത്താതെയുള്ള ഫോൺ വിളികൾ എല്ലാവരും എന്നെ സമാധാനിപ്പിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, റൂമിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹോം ക്വാറന്റീനിൽ തന്നെ നടക്കട്ടെ. കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ പച്ചക്കറികളും നേരത്തെ മേടിച്ചു വെച്ചിരുന്നു, അതുകൊണ്ട് കുറച്ചു ദിവസം കുഴപ്പമില്ലാതെ പോകാം എന്ന് കരുതി. എന്തായാലും ഇനിയും വേണമല്ലോ. എന്തായാലും കുറച്ചു ദിവസം കഴിയട്ടെ. 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ഒറ്റയ്ക്കായി എങ്കിലും എനിക്കങ്ങനെ പനിയോ ജലദോഷമോ ഇല്ല, അതുകൊണ്ട് അങ്ങനെ മരുന്നില്ല. അതിന് ഞാൻ ഡോക്ടറെ കണ്ടതുമില്ല. കൊറോണ മരുന്നുള്ളത് അതിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്, അതല്ലാതെ വേറെ മരുന്നില്ലല്ലോ. ആകെ നല്ല ചൂടുവെള്ളം കുടിക്കാൻ പറഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, ചുക്ക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുറച്ച് വെള്ളം കുടിക്കാൻ മാത്രം തുടങ്ങി. ഉപ്പുവെള്ളം കവിൾക്കൊള്ളാനും കൂടെ നല്ല രീതിയിൽ ആവി പിടിക്കാനും കൂടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി വിറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ്, ഓറഞ്ച്, കിവി, കാപ്സിക്കം അങ്ങനെ കഴിച്ചു തുടങ്ങി. എന്തോ ബോറടിച്ചു തുടങ്ങി. വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ടൈം പോകുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ തന്നെ പാചകം ചെയ്യുന്നത് കൊണ്ട് പകൽ കുറച്ച് ടൈം പോകും. രാവിലത്തെ ഭക്ഷണം വയ്ക്കാനുള്ള മടി കാരണം പാലും മുട്ടയും ബ്രെഡ് ജാമും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ 3-4 ദിവസം കടന്നുപോയി. അപ്പോഴത്തേക്കും കൊറോണയും ഞാനും തമ്മിൽ നല്ല ബന്ധമായി. കഴിക്കുമ്പോൾ ഞാൻ തന്നെ പറയും എനിക്കും പാതി കൊറോണയ്ക്കും. ഇടയ്ക്ക് ആരോ ഫോൺ ചെയ്ത് പറഞ്ഞു, സുഖല്ലേ, നീയാണെന്നറിഞ്ഞ് കൊറോണ നാണം കെട്ടുപോയി കാണും, അതുകൊണ്ട് അടുത്ത ടെസ്റ്റ് ചെയ്താൽ നീ നെഗറ്റീവ് ആയിക്കോളും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൊറോണ അതിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി, ശ്വാസംമുട്ടൽ എനിക്കും തുടങ്ങി. ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. ഉച്ചയ്ക്ക് ചെറിയ ഒരു പേടി തോന്നി. മയങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ മാറിയില്ല. നല്ല രീതിയിൽ ഒന്ന് ആവി പിടിച്ചു, കുറച്ചു കുറവുണ്ട്. സന്ധ്യയായപ്പോൾ കുറച്ചുകൂടെ പേടിയായി. എന്റെ ലൈഫാണ്, ഞാൻ അത് വെച്ചാണ് റിസ്ക് എടുക്കുന്നത് എന്നൊരു ചിന്ത വന്നു. അതുകൊണ്ട് ഞാൻ ആംബുലൻസിന്റെ നമ്പർ നോട്ട് ചെയ്തു വെച്ചു. ഫുഡും കഴിച്ച് ബെഡിൽ വന്ന് കിടന്നപ്പോൾ നല്ല ബുദ്ധിമുട്ട്. ഇടവിട്ട് ആവി പിടിച്ചു കിടന്നു. അതുവരെ മടി പിടിച്ച ഞാൻ കുറച്ച് സീരിയസ് ആയി രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും ഉപ്പുവെള്ളം കവിൾക്കൊള്ളാനും തുടങ്ങി. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ചൂടുവെള്ളവും. ശ്വാസമുട്ടൽ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ സംസാരിക്കുമ്പോൾ മാത്രമുള്ള പ്രശ്നമുണ്ട്. സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങ് ഫ്ലോ പോകുന്ന പോലെ അതുടനെ പോകില്ല എന്ന് മനസ്സിലായി. ഇങ്ങനെ കുറച്ചു ദിവസം കടന്നുപോയി. അടുത്ത ടെസ്റ്റ് ഡേറ്റ് തപ്പി ദുബായ് മെഡിക്കൽ ടീമിനെ വിളിച്ചപ്പോൾ റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്, പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കടന്നുപോയി. അടുത്ത 2 ടെസ്റ്റ് ഡേറ്റ് അടുപ്പിച്ച് കിട്ടിയിരുന്നു. ശ്വാസമുട്ടൽ മാറിയപ്പോൾ എനിക്ക് തന്നെ തോന്നി അടുത്ത 2 ടെസ്റ്റ് നെഗറ്റീവ് ആകും. ടെസ്റ്റ് കഴിഞ്ഞ് റൂമിലെത്തി. വേദനയോടെ ഫുഡ് കഴിച്ച് കിടന്ന് ഇടയ്ക്കെപ്പോഴോ ഫോൺ നോക്കിയപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് റിസൾട്ട് വന്നിരിക്കുന്നു. അത് വീണ്ടും പോസിറ്റീവാണ്. ഞാൻ നല്ല രീതിയിൽ ടെസ്റ്റായി. ഇത്രയുമൊക്കെ ചെയ്തിട്ടും എത്ര ടൈം എടുത്തിട്ടും മാറിയില്ല എന്ന് ആലോചിച്ചു. വിഷമം വന്നു. അപ്പോൾ മനസ്സിലൊരു ആലോചന തോന്നി, വൈറസ് ഇത്രയും സ്ട്രോങ് ആണെന്ന്. ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലോ, ഗവൺമെന്റ് ഐസൊലേഷനിൽ പോയി നോക്കാം. അവിടെ ആകുമ്പോൾ ഇടയ്ക്ക് ചെക്ക് കാണുമല്ലോ. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ടെലിമെഡിസിൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വീഡിയോ കോൾ വഴി ഡോക്ടറായി സംസാരിക്കാൻ റെഡിയായി. അത് പിന്നെ ക്യാൻസൽ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് മോദി കൊടുത്തുവിട്ട ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് ആലോചിച്ചു പോയി. വീണ്ടും സഹതാപ ഫോൺ കോളുകൾ വന്നു. ഞാൻ
കുറച്ചു വിഷമത്തിലാണ് എങ്കിലും പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല എന്ന്. ഇനി അടുത്ത ടെസ്റ്റ് അതും പോസിറ്റീവ് തന്നെയായിരിക്കുമെന്ന്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് റിസൾട്ട് എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നെഗറ്റീവ്. സന്തോഷം കൊണ്ട് എല്ലാരെയും വിളിച്ചു. അടുപ്പിച്ച് രണ്ട് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവായി എങ്കിൽ അസുഖം മാറി എന്നാണ്. ഫസ്റ്റ് ടെസ്റ്റ് പോസിറ്റീവ് വന്നതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ടെസ്റ്റ് നെഗറ്റീവ് കിട്ടണം. ഈ ടെസ്റ്റ് റിസൾട്ട് ഇനി ഇതും പോസിറ്റീവായാൽ പണിപ്പാളും. വീണ്ടും ഞാനടുത്ത രണ്ട് നെഗറ്റീവ് തേടി റൂമിലിരിക്കണം. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ച അത് പോസിറ്റീവായി. സെക്കൻഡ് ടെസ്റ്റ് പോസിറ്റീവ് ആകുമെന്ന് വിചാരിച്ചു അത് നെഗറ്റീവായി. അതുകൊണ്ട് ഇനി ഒന്നും വിചാരിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം റിസൾട്ട് വന്നു, നെഗറ്റീവ്. സത്യം, എഞ്ചിനീയറിംഗ് ലൈഫിന് ശേഷം റിസൾട്ട് വന്ന് സന്തോഷിച്ച നിമിഷങ്ങൾ പോലെയായിരുന്നു ഇതും. കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. 14 ദിവസം വീണ്ടും വീട്ടിലിരിക്കണം. അത് കഴിഞ്ഞ് 18 ജോയിൻ ചെയ്യാൻ. അങ്ങനെ June 18 ഞാൻ ജോയിൻ ചെയ്തു. March 28 മുതൽ June 18 വരെയുള്ള കാലയളവ് മറക്കാനാവാത്ത നിമിഷങ്ങളായിരുന്നു. കൊറോണയ്ക്ക് മരുന്നില്ല, അതിന് വേണ്ടത് നല്ലപോലെ ആഹാരം കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, പിന്നെ വിശ്രമം. ഇത്രയും മതി, അപ്പോൾ തന്നെ കൊറോണ നമ്മളെ മടുത്തു പോയിക്കോളും. ആർക്കും കൊടുക്കാതെ നമ്മുടെ സ്വകാര്യതയായി സൂക്ഷിച്ചാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല മെഡിസിൻ എന്നത് പപ്പേട്ടൻ മൂവിയാണ്. അദ്ദേഹത്തിന്റെ 36 സിനിമകളിൽ 30 സിനിമയാണ് ഞാൻ കണ്ടു തീർത്തത്. സത്യം പറഞ്ഞാൽ എനിക്കും കൊറോണയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങ് പ്രയാണം മുതൽ ഇങ്ങ് ഗന്ധർവൻ വരെ എന്നാ ഫീലാണ്. നമ്മൾ പോലും ലയിച്ചിരുന്നു പോകും. ഈ കാലവും നമ്മൾ അതിജീവിക്കും. കരുതലിൽ നിന്നും നമുക്ക് കരുത്ത് ആർജിക്കാം. ഇനിയും ജീവിതത്തിൽ കരുത്തും കരുണയും ഉണ്ടാകട്ടെ. കരുത്തർ ഇനിയും ജനിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ നെഗറ്റീവ് യാത്ര ഇവിടെ അവസാനിപ്പിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.